നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത്. ആ ചൂടും നല്ല മണമുണ്ട്. അതിൻ്റെ ഗ്രേവിയും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് കരിമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഒന്ന് കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നീട് നമുക്ക് കുരുമുളക് പൊടി വേണം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടോ ഞാനൊരു അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വേണം. ഒരു അര സ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ നാരങ്ങാനീരിലാണ് ഈ കൂട്ട് നന്നായിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെ കുരു ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളയണം. എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ, ഇല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. നമുക്ക് നന്നായിട്ട് അതിൻ്റെ നീരങ്ങ് എടുക്കാം. ഒരു നാരങ്ങ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ നാരങ്ങയുടെ പുളിപ്പേ നമ്മൾ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കി സെറ്റാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കഴുകി വച്ചേക്കുന്ന മീനെടുക്കാം. നമ്മൾ നന്നായിട്ട് തന്നെ നല്ലതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ വരഞ്ഞു കൊടുത്താൽ മാത്രമേ ഇതിനകത്ത് നന്നായിട്ട് അരപ്പ് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഞാൻ ചെറിയ രീതിയിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിനേക്ക് അരപ്പ് വരട്ടി കൊടുക്കാം. ബാക്കിയുള്ള കൂട്ടുകളൊക്കെ തയ്യാറാക്കുമ്പോഴത്തേന് ഇതിൻ്റെ അരപ്പ് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമ്മളിത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കരിമീനൊക്കെ പൊള്ളിക്കുമ്പോൾ അതിൻ്റെ അരപ്പ് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് മാറ്റി വയ്ക്കണം. ഒരു 15-20 മിനിറ്റോളം ഇരിക്കുമ്പം അതിൻ്റെ ആ ടേസ്റ്റ് നല്ല, ഈ നാരങ്ങയുടെ ആ ഉപ്പും ആ കുരുമുളക് പൊടിയും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിലോട്ടും കൂടി കുറച്ച് ഗ്രേവി ഇട്ട് കൊടുക്കാം. എന്നാലേ അവിടെയും കൂടി ഒരു എരിവിൻ്റെ ഒരിത് വരുത്തുള്ളൂ. പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് നാലെണ്ണത്തിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. പക്ഷെ നല്ലതുപോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് എരിവുണ്ടെങ്കിൽ മാത്രമേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ നമ്മളങ്ങ് പിടിപ്പിച്ചെടുക്കണം. പിടിപ്പിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ പാൻ അടുപ്പേ വയ്ക്കാം. പാൻ ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് തേങ്ങ ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഓയിലെടുക്കാം. കുറച്ച് മാത്രം ഓയില് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തത്. ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ, അര ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കത് ഫസ്റ്റ് നമുക്ക് അതൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു പാത്രം തന്നെ മതി നമുക്കിത് ഫുള്ള് ഫിനിഷ് ചെയ്യുന്നിടം വരെ നമുക്ക് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പാത്രങ്ങൾ അഴുക്കാക്കേണ്ടി വരും. അപ്പം നമുക്ക് ആദ്യം ഒന്ന് പിന്നെ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം. പിന്നീട് അതിൻ്റെ കൂട്ടും തയ്യാറാക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ നമുക്കിത് മൂന്നും ചെയ്തെടുക്കാം. ലാസ്റ്റ് പൊള്ളിക്കുന്നതും ഇതിൽ തന്നെ പൊള്ളിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്, നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരര, ചെറിയൊരു അര ബൗള് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നമ്മളങ്ങ് മൂപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഫസ്റ്റ് അതിൻ്റെ മണ്ടയിലൊന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഒരു രണ്ട് കറിവേപ്പിലയും കൂടി എടുക്കുമോ. നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു മണം ഒന്നും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഓയിൽ ഒഴിച്ചത് കൊണ്ട് അതാണ് നമ്മൾ, ഇതിൻ്റെ ടേസ്റ്റും കൂടും, ഇത് കരിഞ്ഞും പോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരല്പം ഓയിൽ ചേർത്തേക്കുന്നത്. നമുക്ക് ഈ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല മഴ, ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇവിടെ അടുപ്പിച്ചങ്ങ് മഴയപ്പം രാവിലെ കപ്പയൊക്കെ പുഴുങ്ങിയാലോ ഇതൊക്കെ ഈ കരിമീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടെങ്കിൽ
നല്ല ടേസ്റ്റ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ രാവിലെ ഇത് തയ്യാറാക്കുന്നത്. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് തന്നെ ഇത് തയ്യാറാക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. ഞാൻ ഇത് വാങ്ങിയപ്പോൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പുറത്ത് അടുപ്പൊക്കെ ആക്കിയിട്ട് അവിടെ ചെയ്യാമെന്ന്, പക്ഷെ അത് പറ്റിയില്ല. നല്ല മഴ, അത് കാരണം അത് പറ്റിയില്ല. അപ്പം ഞാൻ വെച്ച ഗ്യാസിൽ തന്നെ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. ഇതൊരു ബ്രൗൺ കളർ വരണം, ബ്രൗൺ കളർ വരുന്നിടം വരെ നമ്മൾ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. കരിയരുത്, കരിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റും അതിന് ഒരു വേറൊരു മണവും ആയിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു പരുവമായിട്ടുണ്ട് ആ കറിവേപ്പിലയും ആ ഓയിലിനകത്ത് കിടന്ന് നല്ല മൂത്തിട്ടുള്ള തേങ്ങയുടെയൊക്കെ നന്നായിട്ടുള്ള മണം കിട്ടുന്നുണ്ട്, നല്ല മണമുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ സൈഡിലോട്ടൊന്ന് ആക്കി കൊടുക്കുമ്പം അതിനകത്തുള്ള ഫുൾ ഓയിലും അങ്ങ് മാറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് നമുക്കിങ്ങനൊന്ന് സൈഡിലോട്ടാക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഇതിനെ നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമുക്ക് അത്രയും ഓയിൽ മിച്ചം വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമുക്കൊരു 2 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ചൂടാവട്ടെ. നമ്മൾ ആ പാത്രത്തിൽ തന്നെ നമ്മൾ വെച്ചേക്കുന്നത്, ആ പാനിൽ തന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കണം. നമുക്കിപ്പം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്, നല്ല പോലെ മീൻ അരപ്പ് പിടിച്ചിട്ടുണ്ട്. അരപ്പ് പിടിക്കണം, പിടിച്ചാലേ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഓയിൽ മൂത്ത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് കരിഞ്ഞും പോകും. നമുക്ക് ചെറിയ രീതിയിൽ തീ ആക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് നടച്ച് വെക്കാം. ഒരു സൈഡ് മൂത്തിട്ടുണ്ടെന്ന് നോക്കാം. ഒരു സൈഡ് മൂത്ത ലക്ഷണം കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ നല്ല ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് പൊടിയാതെ തന്നെ നിങ്ങൾ മറിച്ചിടണം. നല്ലതുപോലെ മൂപ്പിട്ടുണ്ട് ഒരു സൈഡ്. അപ്പം നമുക്ക് മറ സൈഡും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തന്നെ മൂപ്പ് കിട്ടണം, എന്നാലേ നമ്മൾ ഇനിയിപ്പോൾ അതിനകത്ത് ആവി കയറ്റുന്നല്ല ഉള്ളോ. അപ്പോൾ അത്യാവശ്യം വേവേണ്ട രീതിയിൽ ഇത് വെന്ത് വരണം. അപ്പം നമുക്ക് അടച്ച് തന്നെ വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടച്ചു കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നോക്കാം. കറക്റ്റ് പരുവായിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ട് സൈഡും നല്ലപോലെ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കോരി മാറ്റാം. നമുക്കിനി അടുത്ത നമുക്ക് ഇതിൽ തന്നെ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് തന്നെ അത് മൂത്തിട്ടുണ്ട്. നമ്മൾ 4 പീസും മാറ്റി. ഈ കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി കുറച്ച് കരിഞ്ഞതല്ല, ദൈ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കളഞ്ഞിരിക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം, ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. ഇവിടെ ചെറുള്ളി തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് വാങ്ങാനും പോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ വലിയ ഉള്ളി തന്നെ എടുത്തത്. പക്ഷെ വലിയ ഉള്ളിയെക്കാട്ടി ടേസ്റ്റ് നമുക്കെപ്പോഴും ചെറിയ ഉള്ളി തന്നെ. നമ്മൾ അല്പം ഇഞ്ചി തോനെ തന്നെ എടുത്ത് ചതച്ച് വെക്കണം. നമുക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് നന്നായിട്ട് വേണം. അപ്പോൾ അല്പം ഇഞ്ചി നമ്മൾ നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് വെക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഒരു 1 സ്പൂണോളം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം.
നമ്മുടെ മീനിനകത്ത് ഉപ്പ് പുരട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഉള്ളിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഉപ്പ് നമ്മളിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് വരണ്ട, ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വന്നാൽ മതി. ആ പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിത് നാല് കരിമീനുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉള്ളി എടുത്ത്, നാലുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഉള്ളിയായിരുന്നു. നിങ്ങളൊരു രണ്ടെണ്ണമൊക്കെ ആകുമ്പോൾ രണ്ടുള്ളിയൊക്കെ എടുത്താൽ മതി. അത്യാവശ്യം ഇതിൻ്റെ ഗ്രേവി കൂട്ടാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഈ കരിമീൻ്റെ അതി പിടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്രേവിയൊക്കെ വരുമല്ലോ, അത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ്. കപ്പയൊക്കെ പുഴുങ്ങി ആ ഗ്രേവി മതി നന്നായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ അല്പം കൂടുതൽ തന്നെ ഗ്രേവി തയ്യാറാക്കും. ഇപ്പം നല്ല മഴയാണ് ഇവിടെ. ഇപ്പോൾ പൊതുവെ എല്ലായിടവും മഴയായി. ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് ഇന്നലെ മുതലേ നല്ല മഴയുണ്ട്. രാവിലെ ഇത് കുട്ടികളൊക്കെ വീട്ടിൽ ഇരുന്ന് 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 വയ്യ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു ഇഷ്ടവുമാണ്, ഒരു പ്രത്യേക സന്തോഷം. അപ്പം ഞാൻ അതും കൂടെ കരുതിയിട്ടാണ് ചെയ്യുന്നത്. അന്നേരം വീഡിയോയും ആവും. ഇപ്പം മോൻ പറഞ്ഞു, അമ്മച്ചി നമുക്ക് വീഡിയോയും കൂടെ ചെയ്യാമെന്ന്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് രണ്ടെണ്ണേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. നമ്മുടെ തന്നെ വേപ്പിലയാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനൊരു രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഊരി ഇട്ട് കൊടുക്കാം. ഒന്ന് പിടിക്കട്ടെ. ഒരു നമ്മുടെ മുറ്റത്ത് തന്നെ വേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം തോനെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു നല്ല ഒരു രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി പിടിപ്പിച്ച് കൊടുക്കാം. ഈ ഇഞ്ചിയുടെ ഈ ഉള്ളിക്കകത്ത് ഈ ഇഞ്ചിയുടെ ഒരു എരിവേ വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ ഇഞ്ചി, നമ്മൾ മീനിനകത്ത് ചേർത്തപ്പോഴും ഇഞ്ചി ചേർത്തിട്ടില്ലായിരുന്നു. ഉള്ളി നമ്മൾ ഒത്തിരി അങ്ങ് കറുത്ത രീതിയിൽ മൂക്കൽ ഇതേ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടി കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതും കൂടി ആയതുകൊണ്ട് ഒരല്പം കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലതാണ് മഞ്ഞൾപ്പൊടി കഴിക്കുന്നതെന്ന് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്. ഒരു അര സ്പൂണോളം മുളക് പൊടി ഇടാം. വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണേ. അതിനുശേഷം നമുക്ക് ഒരല്പം കുരുമുളക് പൊടി ഇടാം. അതിൻ്റെ ഒരു ടേസ്റ്റിന് മാത്രമേ നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതും കൂടെ ഒന്ന് സെറ്റ് ആവുന്നിടം വരെ മാത്രം നമുക്കിതൊന്ന് ഇട്ട് കൊടുത്താൽ, ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം കറക്റ്റ് അത്യാവശ്യം എരിവ് കറക്റ്റ് തന്നെ ആയിരിക്കും. ഒരുപാട് എരിവൊന്നുമില്ല. പിന്നെ ഉപ്പ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കണം. ഉപ്പ് ഞാൻ മീനിന് ചേർത്തു, പിന്നെ ഇപ്പോൾ ഇതിനും ചേർക്കുന്നുണ്ട്. ഇതിനും കൂടെ ഒരു സ്പൂണോളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇഞ്ചിയുടെ ആ ഒരു എഫക്റ്റ് നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തേന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കാം. നമുക്ക് നല്ല നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ മീൻ എടുത്തിട്ട് അതിൻ്റെ മണ്ടയിലായിട്ട് വെച്ച് കൊടുക്കാം. നിരത്തി വെച്ച് കൊടുക്കണം. അതിൻ്റെ അനുസരിച്ചുള്ള പാത്രവും നിങ്ങളെടുക്കണം. ഇതിങ്ങനെ കറക്റ്റായിട്ട് നിരന്ന് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ തീ നല്ല കുറച്ചിട്ടേക്കുവാണ്. നല്ല പിടിക്കുന്ന പോലെ നമുക്ക് എടുക്കാം. അതിന് ശേഷം ഞാൻ ഒരു അര ഗ്ലാസ് പാല് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് വെള്ളം ചേർക്കാതെ എടുത്തത് തന്നെയാണ്. അപ്പം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ്. ഇതിൽ നന്നായിട്ട് തന്നെ ഇത് കിടന്ന് പിടിക്കണം. ഇതൊരു ഒന്നൊന്നര കരിമീൻ പൊള്ളിച്ചയാണ്. ഭയങ്കര ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാൻ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം. അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം. ഈ ഒരു ടേസ്റ്റ് ഭയങ്കര തന്നെ. കഴിച്ചാൽ നമ്മൾ പിന്നെയും കഴിക്കാൻ തോന്നും. നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം നമ്മൾ വറുത്ത് കോരി വെച്ച് തേങ്ങയിട്ട് കൊടുക്കാം.
അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് ഒരു കുറച്ച് സമയം എടുക്കും. നന്നായിട്ട് തന്നെ അതൊന്ന് കറക്റ്റായിട്ട് വറ്റി ആ തേങ്ങാപ്പാൽ ഇതിലെല്ലാം ഒന്ന് പിടിച്ച് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇങ്ങനെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഇലയെടുത്തിട്ട് നന്നായിട്ട് വാട്ടി നമുക്കിത് പൊതിയാനുള്ള തയ്യാറെടുപ്പെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടച്ച് വെച്ച് നല്ലതുപോലൊന്നും നന്നായിട്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് ഇതെല്ലാം പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരില വാട്ടി അതിലേക്ക് കോരാം. ഞാൻ ഇല നന്നായിട്ട് വാട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തെ നാരും മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ കെട്ടാൻ ഉപയോഗിക്കാം. അപ്പം നമുക്ക് മീനെടുത്ത് വെക്കാം. നമ്മൾ പൊടിയാതെ ശ്രദ്ധിച്ച് തന്നെ എടുത്ത് വെക്കണം. നമുക്ക് അതിൻ്റെ മണ്ടയിലേക്ക് വെച്ച് കൊടുക്കാം. ആ അതിനോട് ചേർന്നിരുന്ന ഗ്രേവികളെല്ലാം ഫുള്ള് നമുക്ക് അതിലേക്ക് മാറ്റാം. ഈ ഗ്രേവിക്കൊക്കെ പ്രത്യേക ടേസ്റ്റ്. അപ്പം നമ്മൾ അത് ഇരുന്ന ഭാഗത്തെ ഗ്രേവി ഫുള്ള് നമ്മൾ അതിൽ വെക്കണം. അപ്പോഴേ ഇലയിൽ നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോൾ നല്ല മണവും, ഇപ്പം തന്നെ നല്ല മണമുണ്ട്, നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടത്തുള്ളൂ. നമുക്കൊരു വേപ്പിലയും കൂടി ഇതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു വേപ്പില കുറച്ചുണ്ടോ? നമുക്ക് ഒരു വേപ്പിലയും കൂടെ അതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ അഴിക്കുമ്പം ഈ ഒരു പ്രത്യേക മണം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മണ്ടയിൽ നമ്മൾ ഇട്ട് കൊടുത്തേ. ഇനി നമുക്കിതിനെ നന്നായിട്ട് മടക്കിയെടുക്കാം. മടക്കി നമുക്ക് അത് പൊട്ടാത്ത രീതിയിൽ തന്നെ മടക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. കണ്ടോ, കറക്റ്റായിട്ട് ഇത് പൊള്ളിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമുക്കൊരു അതിൻ്റെ തന്നെ വാഴയുടെ നൂല് കൊണ്ട് നമുക്ക് കെട്ടിയെടുക്കാം. അതിൻ്റെ അടിഭാഗത്തു നിന്ന് ഞാൻ എടുത്തതാണേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് കെട്ടിയെടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് അതേപോലെ തന്നെ കെട്ടിയെടുക്കാം. അടിഭാഗത്തെ നാരൊക്കെ മാറ്റി നല്ലതായിട്ട് വാട്ടിയെടുത്ത് കഴിയുമ്പം നമുക്ക് നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര നമുക്ക് നമ്മളത് മടക്കുമ്പം എങ്ങനെയായാലും അതങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ വാട്ടിയെടുക്കണം. മീൻ പൊട്ടാതെ തന്നെ ശ്രദ്ധയോടെ എടുക്കണം. നമുക്ക് രണ്ടാമത്തെ മീനും വെച്ച് അതിനോട് ചേർന്നിരുന്ന അത്രയും ഗ്രേവി നമ്മൾ അതിൽ നീക്കിയെടുക്കണം. ഇതിങ്ങനെ പൊതിഞ്ഞ് കഴിയുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ പൊതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ സൂപ്പറാണേ. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതിപ്പോൾ യാത്രയൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ, ഇപ്പം കൊറോണ ഒക്കെ നമുക്കങ്ങ് പോകാൻ പറ്റില്ല, പക്ഷേ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ പൊള്ളിച്ചു കൊണ്ടുപോയിട്ട് ആ ഉച്ച സമയം നോക്കിയിരിക്കും നമ്മളിതങ്ങോട്ട് അഴിക്കാൻ വേണ്ടിയിട്ട്. ആ എന്തോ ടേസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം വലിയൊരിലയായതുകൊണ്ട് നമുക്ക് ഒരെണ്ണം കൂടി അതിലങ്ങ് വെക്കാം. ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, അതാണ് കുഴപ്പം. നമുക്ക് പെട്ടെന്നൊന്നും എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. ഇത് നന്നായിട്ട് ഇനിയും നമ്മളിതിനെ ഒന്ന് ഇതാക്കി എടുക്കുമ്പോഴത്തേന് നന്നായിട്ട് പൊള്ളിച്ചെടുക്കുമ്പോഴത്തേന് നമ്മുടെ കൺട്രോളും കൂടിയും പോകും. നമുക്ക് അത്രയ്ക്കും കഴിക്കാൻ തോന്നും. ഇത് ഇപ്പോഴേ ഇവിടെ കുട്ടികൾ പറഞ്ഞു തുടങ്ങി ഉമ്മച്ചി എടുക്കുന്ന. നമുക്കിത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്, ഇച്ചിരി വലുതായിട്ട്. അപ്പം നമുക്കിതും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഗ്രേവിയും ഒന്നും വെളിയിൽ പോകാത്ത രീതി വേണം നമ്മൾ പൊതിഞ്ഞെടുക്കാനേ. അത് നമുക്ക് വാഴയുടെ അതിൻ്റെ തന്നെ നൂലാണേ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് കെട്ടി വെക്കാം.
കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും പൊള്ളിക്കാം അതിനു മുമ്പേ ഇനി ഒരു പീസും കൂടി ഉണ്ട് അതും കൂടി കെട്ടാം നമ്മൾ ആ പാൻ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കരിമീനെ പൊതിഞ്ഞു വെച്ചത് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് ആവി കയറ്റി ചൂടാക്കി എടുക്കണം അങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് അടച്ചു വെച്ച് പൊള്ളിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഞാൻ തിരിച്ച് മറിച്ചും വെച്ച് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നല്ല മണമൊക്കെ ഉണ്ട് തുറന്നപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത് ആ ചൂടും നല്ല മണമുണ്ട് അതിൻ്റെ ഗ്രേവിയും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല മണമുണ്ട് ഞങ്ങൾ അല്പം ഉപ്പ് നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് ഉള്ളിയും കൂടി അതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ കപ്പയോ കപ്പയായിരിക്കും ബെറ്റർ എനിക്കിഷ്ടം കപ്പയാണേ കപ്പ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതിൻ്റെ കൂടെ നല്ല പുഴുക്ക് ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ ഇത് കുട്ടികൾ കുറേ സമയം കൊണ്ട് തന്നെ ഇവിടെ വഴക്കാണിത് പിന്നെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഈ പൊതി ഒന്ന് അഴിക്കാം അമ്മച്ചിയെ പൊതി ഇങ്ങോട്ട് അഴിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളമാണ് അപ്പം ഞാനിത് അഴിച്ചിട്ടുണ്ട് നമുക്കിന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കിയാലോ എനിക്കും കൂടി കൊതിയായിട്ട് വയ്യ നോക്കട്ടെ നല്ല ഇഞ്ചിയുടെ നല്ല എഫക്റ്റ് ഉണ്ട് അത് നമ്മളിതിൽ ഇഞ്ചി അവസാനം ഇട്ടതുകൊണ്ട് ഇഞ്ചി നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് അല്പം കൂടുതൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ആ മീനും നല്ല അത്യാവശ്യം നല്ല എരിവ് ഉപ്പും എല്ലാം ഉണ്ട് ഇനി അതിൻ്റെ ആ മീനിൻ്റെ പീസൊക്കെ കഴിച്ച് നോക്കാം അപ്പോഴേ നമുക്കതിൻ്റെ മീനിൻ്റെ പീസും കൂടെ ഞാൻ അല്പം ഒന്ന് കഴിച്ച് നോക്കട്ടെ മീനിൻ്റെ ടേസ്റ്റും കൂടെ നമുക്ക് നോക്കണം ഇപ്പം ഗ്രേവിയും കൂടെ കൂട്ടിക്കഴിക്കാം നല്ല ചൂടുണ്ട് നല്ല ചൂടും ടേസ്റ്റും സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇതിൽ ഓരോ പീസും കൂടെ കഴിക്കാം നമ്മൾ ഒറ്റ ഒരാൾക്ക് തന്നെ ഇത് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ട് എൻജോയ് ചെയ്ത് കഴിക്കുക നല്ല കപ്പയും കൂടെ അതിൻ്റെ സൈഡിലോട്ട് എടുത്തുകൊണ്ട് വെച്ചിട്ട് എന്ത് ചേച്ചിക്കുട്ടാ നന്നായിട്ട് തന്നെ നമുക്ക് കഴിക്കാം എങ്ങനെയുണ്ട് ചൂടാണോ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാവോ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ കൂടെ കപ്പ തന്നെ ടേസ്റ്റും ഈ ഒരൊറ്റ പീസ് ഫുള്ള് നമുക്ക് കഴിക്കാം നല്ല കരിമീൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കരിമീൻ ഇങ്ങനെ തന്നെ പൊള്ളിച്ചാലേ ടേസ്റ്റ് കാണൂ അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ